രോഗികളുടെ സ്വസ്ഥാനം എന്നാണ് മാതാവ് അറിയപ്പെടുന്നത്. മാതാവിനോട് മധ്യസ്ഥം യാചിച്ചവരിൽ ഒരുവനെ പോലും അവിടുന്ന് ഉപേക്ഷിച്ചിട്ടില്ല. കാരണം തന്റെ കുഞ്ഞുമക്കളോടുള്ള സ്നേഹം അത്രമാത്രമാണ് ആ അമ്മയ്ക്കുള്ളത്. നമ്മുടെ സമൂഹത്തിൽ വൈദികർ ഈശോയുടെ സ്ഥാനത്ത് നിന്നാണ് രോഗികളെ ശുശ്രൂഷിക്കുന്നത്. ദിവ്യരക്ഷകനെ സ്നേഹിച്ചതുപോലെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന പരിശുദ്ധ അമ്മേ അങ്ങ് എത്രയോ കുഞ്ഞുങ്ങളെ രോഗങ്ങളിൽ നിന്നും മരണത്തിൽ നിന്നും കാത്തു പരിപാലിച്ചു. പരിശുദ്ധ അമ്മേ തന്റെ കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ ഓരോ വൈദികരിലും അവിടുന്ന് സൗഖ്യത്തിന്റെ കൃപ ചൊരിയണമേ. നമ്മുടെ കുടുംബത്തിൽ രോഗികളായി കിടക്കുന്ന എല്ലാവരുടെയും കൈകളിൽ ജപമാലയുള്ളത് പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയും വിശ്വാസവും കൊണ്ടാണ്. പ്രാർത്ഥിച്ചാൽ അമ്മ എല്ലാവരെയും അനുഗ്രഹിക്കും എന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. രോഗികളുടെ സ്വസ്ഥാനമായ പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ രോഗങ്ങളെയും അമ്മയിൽ സമർപ്പിക്കുന്നു. ഞങ്ങൾ നിസ്സഹായരാണെന്ന് അമ്മയ്ക്കറിയാമല്ലോ. തൻ്റെ മക്കളുടെ ജീവിതത്തിലെ രോഗങ്ങളെ സുഖപ്പെടുത്തി ആശ്വസിപ്പിക്കുവാൻ ദൈവം നൽകിയ ആശ്രയമേ ഈ ലോകത്തിലെ രോഗികൾക്കെല്ലാം സ്വസ്ഥാനമാകണമേ. ആമേൻ.